നമസ്കാരം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പി നേതാക്കൾ ഇതര സംസ്ഥാനങ്ങളിലെ പ്രചരണത്തിലേക്ക് ശ്രദ്ധയൂന്നുമ്പോൾ ഇന്ത്യ മുന്നണി നേതാക്കൾ കെട്ടിയോളും കുട്ടികളുമായി ടൂറ് പോകുന്നത് ചർച്ചയാകുന്നു. മത്സരിച്ചിട്ട് തന്നെ കാര്യമില്ല എന്നുള്ള മട്ടിലാണ് പല മുതിർന്ന നേതാക്കളുടെയും പെരുമാറ്റമെന്നാണ് ഉയരുന്ന ആക്ഷേപങ്ങൾ. റായ്ബറേലിയിൽ പത്രിക നൽകി മടങ്ങിയ ശേഷം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇതേവരെ ആ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നല്ല പയ്യനാണ് കേട്ടോ രാഹുൽ ഗാന്ധി. പത്രിക സമർപ്പിക്കാനെത്തിയപ്പോഴും മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിയുടെ ശവകുടീരം സന്ദർശിച്ചില്ല എന്നതും റായ്ബറേൽക്കാർ ചർച്ച ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പരാജയം ഉറപ്പായി. ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമലൈ, നടൻ ശരത്കുമാർ, നടി ഖുഷ്ബു, കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, സുരേഷ് ഗോപി, ആസാമിൻ്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയ ബി ജെ പിയുടെ നേതാക്കളെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചരണങ്ങളിൽ സജീവമാണ്. ഇന്ത്യ മുന്നണിയുടെ നേതാവും സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ ഭാര്യയെയും മക്കളെയും കൊച്ചുമക്കളെയും കൂട്ടി ഈ സമയത്ത് വിദേശത്ത് വിനോദസഞ്ചാരത്തിന് പോയിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഇടതു പാർട്ടികൾ മത്സരിക്കുന്ന ബംഗാളിൽ പോലും പിണറായി വിജയൻ പ്രചാരണത്തിനില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത്. അതേസമയം ബംഗാളിൽ പ്രത്യേക തെരഞ്ഞെടുപ്പ് ചുമതല ഏറ്റെടുത്താണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ക്യാമ്പ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഡി എം കെയുടെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള സ്റ്റാലിനോ മകനും നടനുമായ ഉദയനിധി സ്റ്റാലിനോ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് ഇറങ്ങിയില്ല. അഖിലേഷും ലാലുവുമൊക്കെ അവരവരുടെ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പ്രചരണത്തിനിറങ്ങുന്നത്. ഇനി മല്ലികാർജ്ജുൻ ഖാർഗെയെ മാറ്റി നിർത്തിയാൽ മുതിർന്ന നേതാക്കളായിട്ടുള്ള ദിഗ്വിജയ് സിംഗോ, അശോക് ഗെലോട്ടോ പോലും കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് സജീവമല്ലാത്തത് മുന്നണിയിലെയും കോൺഗ്രസിലെയും നിരാശയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് വിലയിരുത്തേണ്ടി വരുന്നു. അപ്പോൾ ആര് വിജയിക്കുമെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം തിരഞ്ഞെടുപ്പിൽ പരാജയം സംബന്ധിച്ച് അവർ പ്രചാരണങ്ങളിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യ മുന്നണി സഖ്യങ്ങൾ, ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ മാറുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ടാകുന്നു. പക്ഷേ അതേസമയം വിജയത്തിൽ കുറഞ്ഞതൊന്നും തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബി ജെ പിയോടൊപ്പം ബി ജെ പിയുടെ നേതാക്കൾ, അത് കേരളത്തിലെയാണെങ്കിലും തമിഴ്നാട്ടിലെയാണെങ്കിലും അസമിലെയാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ ബി ജെ പി നേതാക്കളും ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ ഉള്ള മണ്ഡലങ്ങളിലേക്ക് പ്രചാരണ പ്രവർത്തനങ്ങളുമായി എത്തിയിരിക്കുന്നു. ആ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഇന്ത്യ മുന്നണി ആദ്യമേ പരാജയം സമ്മതിച്ചുകൊണ്ടാണോ മക്കളും ചെറുമക്കളും കുട്ടിമക്കളുമൊക്കെയായി വിദേശ യാത്രകൾ നടത്തുന്ന തിരക്കിലാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ. റായ്ബറേലി പോലൊരു മണ്ഡലത്തിൽ പോയി പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നതിന് പകരം പ്രകടന പത്രിക അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പത്രിക കൊടുത്തതിന് ശേഷം പിന്നെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന ആ മഹാനുഭാവനെ റായ്ബറേലി മണ്ഡലത്തിലേ കണ്ടിട്ടില്ല. സ്വന്തം മുത്തച്ഛൻ്റെ കുഴിമാടത്തിൽ പോലും പോയി ഒരു തിരി കത്തിക്കാതെ മുന്നോട്ട് പോയ രാഹുൽ ഗാന്ധിയെ റായ്ബറേലിക്കാർ അന്ന് തന്നെ മുദ്ര കുത്തിവെച്ചു. അതുകൊണ്ട് തന്നെ അമേഠി നഷ്ടപ്പെട്ടതുപോലെ തന്നെ റായ്ബറേലിയും നഷ്ടപ്പെടുവാൻ ഈ രാഹുൽ ഗാന്ധി വേണ്ടുവെന്നു എന്നുള്ളത് മാത്രം. രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ തുറന്നു വെച്ചു കൊടുക്കപ്പെടുന്ന എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും ഇങ്ങനെ പരാജയപ്പെടുത്തി ബി ജെ പിക്ക് നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാൻ രാഹുൽ ഗാന്ധി മാത്രം മതി എന്നുള്ളതാണ് അതിലൂടെ തെളിയിക്കുന്നത്. ഇങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെപ്പോലുള്ള നേതാക്കളെയൊക്കെ, മറ്റു വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് ഈ നേതാവിനെ കുറിച്ച്, പക്ഷെ ഞാനത് പറയുന്നില്ല, എങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രാഹുൽ ഗാന്ധിയെപ്പോലുള്ളവരെ കോൺഗ്രസിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് നാട് കടത്തുക, ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകേണ്ട ഇതുപോലുള്ള രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ജന്മങ്ങളെ, ഒരു കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 135 വർഷത്തിലധികമായി ഈ രാജ്യത്തുണ്ട്. ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു സംവിധാനവും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ്. അതിനെ തകർത്ത് തരിപ്പണമാക്കുവാൻ ഈ രാഹുൽ ഗാന്ധിയെപ്പോലൊരു സാധനത്തിനെ ഇവിടെ കെട്ടിയിറക്കിയത് പാഴായ ജന്മമെന്ന് പറയേണ്ടി വരും ഈ രാഹുൽ ഗാന്ധിയൊക്കെ. അതുകൊണ്ട് ഒരു ഉത്തരവാദിത്വമില്ലാത്ത രാഹുൽ ഗാന്ധിയെപ്പോലുള്ളവരെ പടിക്ക് പുറത്താക്കുക, രാജ്യത്തു നിന്ന് തന്നെ തൂത്തെറിയുക, അതാണ് ആവശ്യം.